വിശ്വാസികളും അവരുടെ സംസാരവും ഇക്കാലത്ത് നാം ഒത്തിരി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഹലോ ആ എന്നാ അയ്യോ അവക്കത് സംഭവിച്ചോ ആ എങ്ങനെ സംഭവിക്കാതിരിക്കാനാ അവളുടെ പോക്ക് കണ്ടപ്പോഴേ ഞാൻ അവളോട് പറഞ്ഞതാ ഇത് ശരിയാകത്തില്ലെന്ന് അവക്കത് വരണം ആ ഏതാണെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവൊക്കെ ചെയ്യട്ടല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ പറയും ഇത് പറയുമ്പോൾ രണ്ട് കാര്യം ഒന്ന് അവക്കൊണ്ടൊരു പണി കൊടുത്തതിൻ്റെ സന്തോഷം രണ്ട് പണി കൊടുക്കണോ നമ്മൾ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് അതിനകത്ത് വ്യക്തം അവസാന ഒരു കാര്യം ആ കർത്താവിൻ്റെ കഥകൾ കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ കുറ്റമെല്ലാം കഴിഞ്ഞല്ലോ കർത്താവിനേക്ക് കൊടുത്തല്ലോ എന്നൊരു ചിന്തയും സമാധാനമായി ഇവിടെയാണ് നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ വീഴ്ച നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്നത് പറയുന്നതും ആഗ്രഹിക്കുന്നതും രണ്ടും രണ്ടാണ് നമ്മുടെ വാഗോണ്ട് നമ്മൾ പലപ്പോഴും പറയുമ്പോൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നു യൂ ഞങ്ങൾ പ്രാർത്ഥിക്കാവുന്ന പറയുന്നു ഞങ്ങൾ ഓ സഹോദരന്റെ കുടുംബത്തെ കുറിച്ച് ഞങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുന്ന പറയുന്നു സഹോദരന്റെ കുടുംബത്തിന്റെ പേര് പോലും അറിയത്തില്ല ഒരു പ്രാവശ്യം പോലും പ്രാർത്ഥിച്ചിട്ടുമില്ല പക്ഷെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ തോന്നും സഹോദരന്റെ കുടുംബത്തെ കുറിച്ച് ഞങ്ങൾ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സഹോദരന് ഭയങ്കര സന്തോഷം നമ്മൾ പൊട്ടച്ചൊല്ല് കളിവാക്ക് എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ പറയും കോമഡി ഷോ പറയുന്നതിനെ കുറിച്ചാണ് നിങ്ങൾ കോമഡി കാണുന്നതിനെക്കുറിച്ചാണ് കോമഡി പറയുന്നതിനെ കുറിച്ചാണ് പറയും എന്നാൽ വിശ്വാസികളുടെ ഇടയിൽ നാം അറിയാതെ ഇങ്ങനെ പറയുന്ന പൊട്ടച്ചൊല്ലുകളും കളിവാക്കുകളും അനവധ്യ അനവധ്യ നമ്മൾ അറിയുന്നില്ല ആ ദൈവം നിന്നോട് ചോദിക്കും എന്നൊക്കെ നമ്മൾ അടിച്ചുവിട്ട് പറയാറുണ്ട് പക്ഷേ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നില്ല നമ്മൾ ആരുടെ പേരാണ് ഉപയോഗിക്കുന്നത് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് നമ്മുടെ വാക്ക് ഉപ്പിനാൽ രുചി വരുത്തിയ വാക്കുകളായിരിക്കണം നമ്മുടെ ഹൃദയത്തിലെ വിചാരങ്ങളും വികാരങ്ങളും അറിയുന്നവനായ കർത്താവാണ് നമ്മുടെ ഹൃദയത്തിൽ നമ്മൊന്ന് കരുതിയിട്ട് നാം വായിക്കൂടെ മറ്റുമെന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നവനായ കർത്താവുണ്ട് അവൻ നമ്മളെ വ്യക്തവും സ്പഷ്ടവുമായിട്ട് അറിയുന്നു സ്പഷ്ടവുമായിട്ട് അറിയുന്നു അവനറിയാം നാം എന്താണ് ചിന്തിച്ചത് നാം എന്താണ് പറഞ്ഞതെന്ന് ആ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ കേട്ടോ ഞങ്ങൾ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് ഓഹ് അവരുവേണ്ടെന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യം ഇവരൊന്നും ഗുണം പിടിക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ കർത്താവ് അവിടെ തന്നെ നമ്മുടെ സ്കോർ വെട്ടി പ്രതിഫലത്തെ എടുത്തു കളഞ്ഞു കാരണം നമ്മൾ പറഞ്ഞത് പ്രാർത്ഥിക്കാവുന്ന ഇപ്പുറത്തോട്ട് മാറിയിട്ട് നമ്മൾ പറഞ്ഞത് ഇവരൊന്നും ഗുണം പിടിക്കത്തില്ല ഒന്ന് ഒന്നോർത്ത് നോക്കിക്കേ നോർത്ത് നോക്കിക്കേ എന്തുവാണ് നമ്മൾ ചെയ്യുന്നതെന്ന് ആ ഞങ്ങൾ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാം അപ്പുറത്തോട്ട് വിട്ട് കർത്താവേ നീ അവൻ്റെ കാല് തല്ലി ഓടിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട് ഓഹ് ഇതൊക്കെയാണ് എന്നിട്ട് ഓ ഞങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു കിട്ടുമെന്നും കൂടെ പറയും ഒന്ന് ഓർത്ത് നോക്കണം യഥാർത്ഥത്തിൽ നാം ക്രിസ്തുവിൻ്റെ അനുയായികളാകുമ്പോൾ ക്രിസ് യേശുവിനെ സ്നേഹിക്കുന്നവരാകുമ്പോൾ യേശുവിൻ്റെ അടുത്തേക്ക് കടന്നു വന്നവരെ യേശു സ്വീകരിക്കുകയും യേശു അവരെ സ്നേഹിക്കുകയും യേശു അവർക്ക് വേണ്ടി കരുതുകയും ചെയ്തത് നാം കണ്ടു കഴിഞ്ഞാൽ അന്നത്തെ പരീശന്മാരും സദൂക്കരും ശാസ്ത്രിമാരും യേശുവിനെ വെറുത്തു ഇതുകൊണ്ടായിരുന്നു അവൻ പാപികളുടെയും ചുങ്കക്കാരുടെ കൂടെയും ആഹാരം കഴിക്കുന്നു അവരോട് നൃത്തം ചെയ്യുന്നു അവരോടെ ആയിരിക്കുന്നു എന്നുള്ള ദേഷ്യം അവർക്കുണ്ടായി നാം മനസ്സിലാക്കണം ഇന്നും യേശു ക്രിസ്തു പാവികളെ സ്നേഹിക്കുന്നു ഇന്നും അവൻ രോഗികളെ സൗഖ്യമാക്കുന്നു ഇന്നും അവൻ നമുക്ക് വേണ്ടി രാജാത് രാജാവായി വീണ്ടും വരുവാൻ തയ്യാറായിട്ടിരിക്കുകയെ അവൻ രാജാവ് തന്നെ അപ്പോൾ മറ്റുള്ളവരുടെ പ്രയാസത്തിൽ അവർ ഭാരപ്പെടുമ്പോൾ അവരെക്കുറിച്ചൊരു നല്ല വാക്ക് അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് നമ്മുടെ ഹൃദയം കൊണ്ട് അല്ലെങ്കിൽ മാറി നമ്മൾ മറ്റൊരു വാക്ക് പറയുമ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ യേശുക്രിസ്തനെ വീണ്ടും ക്രൂശിക്കുന്നവരാകുക ചെയ്യുന്നത് ദൈവമക്കളെ അത് നമുക്ക് നിർത്താം നമുക്ക് ഹൃദയപൂർവം സത്യം സംസാരിക്കാം മറ്റുള്ളവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം മറ്റുള്ളവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാം മറ്റുള്ളവർക്ക് വേണ്ടി ചെലവിടുവാൻ ആഗ്രഹം നമുക്കുണ്ടാകണം അങ്ങനെ നാം ചെയ്യുമ്പോൾ കർത്താവ് നമ്മുടെ കാര്യങ്ങളിൽ ഒത്തിരി താല്പര്യം കാണിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുൻപേ അവൻ നമ്മുടെ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകുവാൻ തുടങ്ങും നമ്മളെ സൗഖ്യമാക്കുവാൻ തുടങ്ങും രോഗങ്ങൾ ബാധകൾ വരുവാതെ അവൻ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും പരിപാലിക്കും എന്തുകൊണ്ടാണെന്നറിയാമോ നാം അവൻ്റെ ഹൃദയമുള്ളവരായി മാറും നാം യേശുവിനെ പോലെയും മാറണമെന്ന ആ പിതാവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ദൈവമക്കളെ നമ്മുടെ ജീവിതം നമുക്കൊരു മാറ്റം വരുത്താം നമുക്ക് യേശുവിൻ്റെ അനുകാരികളാകാം മറ്റുള്ളവർ യേശുവിനെ നമ്മളിൽ കാണുവാനിടയാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കർത്താവ് നിങ്ങൾക്ക് തരട്ടെ യേശുവിൻ്റെ എല്ലാ നന്മകളും എല്ലാ ദുർഗ്യ നന്മകളാലും അവൻ നിങ്ങളെ നിറയ്ക്കട്ടെ താങ്ക് യു കർത്താവ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ഷാദോ